പഠിച്ചത്? ആ കഴിഞ്ഞ ക്ലാസ്സില് പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. എന്തൊക്കെയായിരുന്നു പ്ലെയിൻ മിററിന്റെ പ്രത്യേകതകള്, അല്ലെങ്കിൽ സമുദ്ര ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ആ ഫസ്റ്റ് പ്രത്യേകത എന്താ? പ്രതിബിംബത്തിനും ഒബ്ജക്റ്റിനും ഒരേ വലുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനും ഇമേജിനും എന്തായിരിക്കും? ഒരേ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ വലിപ്പമായിരിക്കും. അതാണ് ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തേതോ? രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും എൻ്റെ പ്രതിബിംബവും, ഞാനും മിററും, അതുപോലെ തന്നെ മിററും പ്രതിബിംബവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. മൂന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു? പ്രതിബിംബത്തിന് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യയം സംഭവിച്ചിരിക്കും. അതായത് വലത്തെ കൈ പൊന്തിക്കുമ്പോൾ നമുക്ക് ഇടത്തെ കൈ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക അല്ലേ. അപ്പൊ ഇത്രയായിരുന്നു എന്ത്? പ്ലെയിൻ മിററേഴ്സിന്റെ അല്ലെങ്കിൽ സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിററേഴ്സ് ആണ്. അതായത് ഈ സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ മാത്രമേ ഉള്ളോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ അല്ല അല്ലേ, ഡിഫറെന്റ് ടൈപ്സ് മിറേഴ്സ് ഉണ്ട്. നമ്മള് സമതലം പ്ലെയിൻ ആയിട്ടുള്ള മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മള് ഡിഫറെന്റ് ടൈപ്സ്, സമതലം വ്യത്യസ്ത തരത്തിലുള്ള മിറേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഒക്കെ വീട്ടിൽ എന്തുണ്ട്? സ്പൂൺ ഉണ്ട് അല്ലേ. നമ്മളൊക്കെ അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? സ്പൂൺ. ഈ സ്പൂണിൽ കൂടെ നിങ്ങളൊന്ന് നിങ്ങളെ നോക്കി നോക്ക്, എന്തായിരിക്കും കാണാൻ സാധിക്കുക? സ്പൂണിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാല് എന്ത്? ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാല് എന്താണ്? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അല്ലെ. ഇത് ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്നു, ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അല്ലെ. ഈ രണ്ട് ഭാഗത്തൂടെ നമുക്ക് നോക്കി നോക്കാം എന്താ കാണാൻ കഴിയുന്നതെന്ന്. ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ നോക്കി, അപ്പൊ എന്നെ എങ്ങനെയാ കാണുക? ആ എന്നെ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇനി പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗത്തൂടെ ഞാനൊന്ന് നോക്കുക, എന്താ എനിക്ക് കാണാൻ കഴിയുക? എന്നെ ചെറുതായിട്ട് കാണാൻ കഴിയുന്നു അല്ലെ. സാധാരണ നമ്മൾ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സമതല ദർപ്പണത്തിൽ നോക്കുമ്പോൾ എന്നെ ഞാൻ നോക്കുമ്പോൾ ഒരേപോലെ ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് കാണാൻ കഴിയുക. പക്ഷെ ഇതിൽ കൂടെ നോക്കുമ്പോഴോ, ഇതിന്റെ ഉൾവശത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ കുഴിഞ്ഞിരുന്ന ഭാഗത്ത് നോക്കുമ്പോൾ എന്നെ വലുതായും, ഇതിന്റെ പുറം ഭാഗത്ത് അല്ലെങ്കിൽ മുന്നോട്ട് തള്ളിയിരിക്കുന്ന ഭാഗത്തോട്ട് നോക്കുമ്പോൾ എന്നെ ചെറുതായും കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചാർട്ട് പേപ്പർ വെട്ടിയെടുക്കുക. ചാർട്ട് പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷം അവിടെ ഒരു സിൽവർ പേപ്പർ എന്ത് ചെയ്യുക, ആ ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് സിൽവർ പേപ്പറൊക്കെ ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ നമ്മൾ എടുത്തിട്ട് മുന്നിലോട്ടും ബേക്കിലോട്ടും വളച്ച് അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിട്ട് അതിന് നമ്മുടെ ഇമേജ് നോക്കുക. എങ്ങനെയായിരിക്കും ഇമേജ്? അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്ലെയിൻ നിവർന്നത്, അതായത് പ്ലെയിൻ ആയിട്ട് വെക്കുക, നിവർത്തി വെക്കുക പേപ്പർ. അപ്പൊ എങ്ങനെയായിരിക്കും കാണുക? സാധാരണ നമ്മുടെ മിററിൽ കാണുന്ന പോലെ നമുക്ക് നമ്മളെ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. അതായത് സെയിം സൈസ് ആയിരിക്കും അല്ലേ. രണ്ടാമതെന്ന് പറഞ്ഞാല് എന്താണ്? മുന്നോട്ട് വളഞ്ഞത് അല്ലെ. നമ്മുടെ സ്പൂണില് മുന്നോട്ട് വളച്ചിരിക്കുന്ന ഭാഗത്തൂടെ നമ്മളെ നോക്കുമ്പോൾ എങ്ങനെ കാണാൻ കഴിയുക? നമ്മളെ ചെറുതായിട്ടാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെയാണ് ആ പേപ്പറിൽ കൂടെ നോക്കുമ്പോൾ നമ്മളെ കാണാൻ കഴിയുക. മുന്നോട്ട് വളച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചെറുതായിട്ടായിരിക്കും കാണാൻ കഴിയുക അല്ലേ. ഇനി അടുത്തത് ബെൻഡ് ബാക്ക്വേർഡ്, അതായത് ബേക്കോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് വളയ്ക്കുക. അപ്പൊ എങ്ങനെ കാണാൻ കഴിയും പിന്നോട്ട് വളയ്ക്കുമ്പോൾ? അതായത് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമായിരിക്കും അല്ലേ. അപ്പൊ എങ്ങനെയാ നമ്മളെ കാണാൻ കഴിയുക? ആ വലുതായിട്ട്, ബിഗ് സൈസ് ആയിരിക്കും അല്ലേ. അപ്പൊ നേരെ നോക്കുമ്പോൾ നമ്മുടെ സെയിം സൈസ്. പിന്നെ മുന്നോട്ട് വളഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആ സ്മോൾ സൈസ്. ഇനിയും ബാക്കോട്ടാണെങ്കിലോ? ആ ബിഗ് സൈസ് അല്ലേ. അതായത് ഓരോ ദർപ്പണത്തിലും അല്ലെങ്കിൽ ഓരോ കണ്ണാടിയിൽ അല്ലെങ്കിൽ ഓരോ സർഫസിലും വ്യത്യസ്ത തരത്തിലുള്ള സൈസുള്ള ഇമേജാണ് കാണാൻ കഴിയുന്നത്. അടുത്തതാണ് എന്ത്? ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ. എന്താണ് ഈ സ്പെറിക്കൽ മിറർ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണം? നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് മൂന്ന് ദർപ്പണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ആദ്യത്തെ ദർപ്പണം എന്ന് പറഞ്ഞാല്
plain aatikina darpana anengil samadala darpana ayinde darpanam allengil ayinde surface samadalathilana allengil plain aayittu irikkunathu rendamathe darpana engine irikkunathu adinte pradhalam engine allengil surface engine irikkunathu surface bent forward adayathu munnottu valanjirikkunna darpana aanu alle moonamathe darpana bent backward allengil backward allengil ഉൾവശത്തേക്ക് വളഞ്ഞിരിക്കുന്ന ദർപ്പണം അങ്ങനെ മൂന്ന് ദർപ്പണമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പേരും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ മിറർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ അതായത് അതിന്റെ ഉപരിതലം പ്ലെയിൻ ആയിരിക്കും അതിന്റെ സർഫസ് പ്ലെയിൻ ആയിരിക്കും ഓക്കെ അതിനെ നമ്മൾ എന്ത് വിളിച്ചു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം എന്ന് വിളിച്ചു ഇനി അടുത്ത ദർപ്പണമാണെങ്കിലോ അതിന്റെ സർഫസ് എങ്ങനെയിരിക്കുന്നത് മുൻപോട്ട് വളഞ്ഞ് അല്ലേ കണ്ടില്ലേ ഇതാണ് ഈ വരയിട്ടല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഈ മുൻപോട്ട് വളഞ്ഞുള്ള ദർപ്പണം ഇതിനെയാണ് പറയുന്നത് കോൺവെക്സ് ദർപ്പണം എന്താണ് കോൺവെക്സ് അത് എങ്ങനെയിരിക്കുന്നത് മുൻപോട്ട് വളഞ്ഞ് അല്ലെങ്കിൽ ബെൻ ഫോർവേഡ് അല്ലേ ഇത്തരത്തിലുള്ള ദർപ്പണത്തെയാണ് എന്ത് പറയാ കോൺവെക്സ് ദർപ്പണം ഓക്കെ അടുത്തത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത് ബേക്കോട്ടാണ് ഇരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ബെൻ ബാക്ക്വേർഡ് ഓക്കെ അതിനെ നമ്മൾ എന്ത് പറയും കോൺകേവ് ദർപ്പണം എന്ത് പറയും കോൺകേവ് ദർപ്പണം അപ്പൊ മൂന്ന് തരത്തിലുള്ള ദർപ്പണമാണ് പഠിച്ചത് ഒന്ന് പ്ലെയിൻ മിറർ മറ്റേത് കോൺവെക്സ് ദർപ്പണം മറ്റേത് കോൺകേവ് ദർപ്പണം പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ അതിന്റെ സർഫസ് എങ്ങനെയായിരിക്കും പ്ലെയിൻ ആയിരിക്കും അല്ലെങ്കിൽ സമതലത്തിലായിരിക്കും കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാലോ അത് മുൻപിലോട്ട് വളഞ്ഞിരിക്കുകയും അതായത് സ്പൂണില് ആ ഉന്തി നിൽക്കുന്ന ഭാഗം ഓക്കെ അതാണ് കോൺവെക്സ് ഇനി കോൺകേവ് എന്ന് പറഞ്ഞാലോ അതിന്റെ പ്രതലം എങ്ങനെയായിരിക്കും അത് ഉള്ളിലേക്കായിരിക്കും ബെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അതിനെയാണ് എന്ത് പറയാ കോൺകേവ് ദർപ്പണം ഓക്കെ ഇപ്പൊ നമ്മളൊക്കെ പണ്ട് ഐസ്ക്രീം എന്ത് ബോൾ ഐസ്ക്രീം കഴിക്കായിരുന്നു അല്ലേ ഈ ബോൾ ഐസ്ക്രീം എങ്ങനെയിരിക്കുന്നത് അത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിലാണ് വൃത്താകൃതിയിലാണ് അല്ലേ ബോൾ ആകൃതിയിലാണ് ഓക്കെ ഈ ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ അടപ്പെടുക്കും അല്ലേ അതിന്റെ അടപ്പെടുത്തു കഴിഞ്ഞാൽ ആ അടപ്പിൽ ഏതൊക്കെ സ്ഫിയർ കാണാൻ കഴിയാ അല്ലെങ്കിൽ ഏതൊക്കെ ദർപ്പണങ്ങളാണ് കാണാൻ കഴിയാ ഇതിപ്പോ ഐസ്ക്രീമിന്റെ ആ ബോക്സ് ആണ് അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ ആ ഗോളാണ് സ്ഫിയർ ആണ് ഓക്കെ അതിനകത്ത് നിന്ന് ഒരു പാർട്ട് എടുത്തു ആ പാർട്ടിൽ എന്തൊക്കെയുണ്ട് ഒന്ന് ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട് അല്ലേ അതിനെന്ത് പറയും ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും കോൺ കേവ് അതുപോലെ തന്നെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട് അല്ലെ ഇതിൽ ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗവും ഉണ്ട് അല്ലെ അതായത് കോൺകേവും മിററും അതിനകത്ത് വരുന്നുണ്ട് പിന്നെന്ത് വരുന്നുണ്ട് കോൺവെക്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനെയും എന്ത് പറയും സ്ഫെറിക്കൽ മിറേഴ്സ് ഓക്കെ അതായത് അതൊരു സ്ഫിയറിന്റെ പാർട്ടാണ് കോൺകേവും കോൺവെക്സും എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിന്റെ ഭാഗങ്ങളാണ് അല്ലേ അതുകൊണ്ടാണ് അതായത് ആ ഗോളത്തിന്റെ ഭാഗങ്ങളാണ് ആ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും അതുകൊണ്ടാണ് അതിനെ സ്ഫെറിക്കൽ മിറർ അല്ലെങ്കിൽ എന്ത് പറയും ആ ഗോളീയ ദർപ്പണം എന്താണ് ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് അപ്പൊ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള എന്ത് പഠിച്ചു ആ മിറേഴ്സ് പറഞ്ഞു അല്ലേ ഏതൊക്കെയായിരുന്നു പ്ലെയിന് കോൺകേവ് കോൺവെക്സ് അല്ലേ ഇനി നമ്മൾ ഈ കോൺകേവും കോൺവെക്സും പ്ലെയിൻ മിററും ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്യാൻ പോവാണ് അപ്പൊ കോൺ ആദ്യം കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത് കോൺകേവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നതാണ് കോൺകേവ് അപ്പൊ കോൺകേവ് മിറർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പരീക്ഷണം ചെയ്യുന്നത് എന്താണ് പരീക്ഷണം ദൂരെയുള്ള ഒരു വസ്തുവിനെ ആദ്യം കോൺകേവ് മിററിൽ പതിപ്പിക്കണം അല്ലെങ്കിൽ കോൺകേവ് മിററായിട്ട് ഫോക്കസ് ചെയ്യാം എന്നിട്ടൊരു സ്ക്രീൻ വെക്കുക അതിന് മുന്നിൽ എന്നിട്ട് ആ സ്ക്രീനിലോട്ട് ആ ഇമേജിനെ പതിപ്പിക്കാൻ നോക്കുക ഓക്കെ
കോൺകേവ് മിററാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ദൂരെയുള്ള ഇമേജിനെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ആ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കോൺകേവ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് തല തിരിഞ്ഞതായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്ത തന്നെ നമ്മൾ കോൺവെക്സ് ഉപയോഗിക്കുകയാണ്. കോൺവെക്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗം മുന്നിലോട്ട് തള്ളി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആ മിറർ വെച്ചു, എന്നിട്ട് ദൂരെയുള്ള ഇമേജിനെ ഫോക്കസ് ചെയ്തിട്ട് സ്ക്രീനിൽ പതിപ്പിക്കാൻ നോക്കി. പതിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അതായത് കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദൂരെയുള്ള വസ്തുവിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ കോൺവെക്സ് മിററിലുള്ള പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ആ വലുതായിരിക്കും അല്ലേ, വലുതായിരിക്കും. പിന്നെയോ, നിവർന്ന പ്രതിബിംബം, തല തിരിഞ്ഞ, കോൺകേവില് തല തിരിഞ്ഞ പ്രതിബിംബമായിരുന്നു കിട്ടുന്നത്, പക്ഷെ കോൺവെക്സിലോ നിവർന്ന പ്രതിബിംബമായിരിക്കും കിട്ടുക. ഇനി പ്ലെയിൻ മിററാണ് ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിലോ, ദൂരെയുള്ളൊരു വസ്തുവിനെ നമ്മൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ നോക്കുക, പറ്റുമോ? ഇല്ല, ദൂരെയുള്ള വസ്തുവിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ആ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും പ്ലെയിൻ മിററിലെ? ആ നമ്മുടെ സെയിം സൈസ് തന്നെയായിരിക്കും ആ ഇമേജിനും ഉണ്ടായിരിക്കുക. അപ്പൊ കോൺകേവിന്റെ കാര്യം പറഞ്ഞു, ദൂരെയുള്ള വസ്തുവിനെ ഈ കോൺകേവ് മിററിന് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയണത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതിനെയാണ് എന്ത് പറയണത്, റിയൽ ഇമേജ്, അതായത് യഥാർത്ഥ പ്രതിബിംബം. എന്ത് പറയുന്നു? റിയൽ ഇമേജ്, അതായത് ദൂരെയുള്ള വസ്തുവിനെ മിറർ ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുക, അതിനെയാണ് എന്ത് പറയാ, റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺവെക്സും പ്ലെയിൻ മിററും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ദൂരെയുള്ള വസ്തുവിനെ പതിപ്പിക്കാൻ കഴിഞ്ഞോ സ്ക്രീനിൽ? ഇല്ല അല്ലേ. ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്, മിഥ്യാപ്രതിബിംബം, അല്ലെങ്കിൽ എന്ത് പറയും, വിർച്വൽ ഇമേജ്. എന്ത് പറയും? വിർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബം എന്ന് പറയും. അപ്പൊ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാല് ദൂരെയുള്ള വസ്തുവിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയണത്, റിയൽ ഇമേജ്. അത് കോൺകേവ് മിററിനാണ് എന്ത് റിയൽ ഇമേജ് കാണിക്കുന്നത് അല്ലേ. കോൺവെക്സും അല്ലെങ്കിൽ പ്ലെയിൻ മിററോ റിയൽ ഇമേജ് ആണോ? അല്ല, അവിടെ വിർച്വൽ ഇമേജ് ആണെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ്, അതിന് ദൂരെയുള്ള വസ്തുവിനെ സ്ക്രീനിൽ കാണിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? പ്ലെയിൻ മിറർ പഠിച്ചു, അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു, അതുപോലെ തന്നെ കോൺവെക്സ് കോൺകേവ് മിററുകളും അതിന്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.